ഇന്നത്തെ ഊണ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഊണ് വിളമ്പിയാലോ. ഇനി കറികളൊക്കെ എന്താന്ന് നോക്കാം. ഇന്ന് പരിപ്പും മുരിങ്ങക്കായും കറിയാണ്, കൂടെ നല്ല പുളിയുള്ള മാങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചെടുത്തിട്ട് നമ്മളെ ചോറിലോട്ട് ഒഴിക്കാം. തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. പിന്നെ ഇഞ്ചും പുളിയുണ്ട്, ഇഞ്ചും പുളിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് ഒഴിക്കാം. പിന്നെ മത്തി വറുത്തുണ്ട്, അതിൽ നിന്ന് ഒന്ന് രണ്ട് പീസ് എടുക്കാം. പിന്നെ മാങ്ങ ചെറുതാക്കി അരിഞ്ഞിട്ട് മുളകും ഉപ്പും വെളിച്ചെണ്ണയും കൂടി മിക്സാക്കിയതാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിലുണ്ടായിട്ടുള്ള മാങ്ങയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ചോറിൻ്റെ സൈഡിലോട്ട് വെക്കാം കേട്ടോ. പിന്നെ മീൻ കറി ഉണ്ട്, മീൻ ആവോലിയാണ്. അപ്പോൾ കുറച്ച് കറി എടുത്തിട്ട് ചോറിലോട്ട് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ: പരിപ്പ് കറി, ഇഞ്ചും പുളി, മാങ്ങ, പിന്നെ അതുപോലെ മീൻ കറി വെച്ചത്, പിന്നെ അതുപോലെ മത്തി വറുത്തത്. ഇനി കഴിച്ചു തുടങ്ങിയാലോ. ആദ്യം ആ മാങ്ങയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആ മീനിൻ്റെ ചാറും ചോറിൽ നല്ലപോലെ കുഴക്കാം കേട്ടോ. പിന്നെ അതുപോലെ പരിപ്പ് കറിയും എല്ലാം നല്ലപോലെ കുഴച്ചിട്ട് ആ മീൻ കറി വെച്ച് ഇന്നൊരു പീസ് എടുത്തിട്ട് കഴിച്ചു നോക്കാം. മാങ്ങ മുളക് ഇട്ട് കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ആ മീൻ കറി വെച്ചത് വലിയ ടേസ്റ്റ് ഇല്ല, മീൻ ഫ്രഷ് അല്ലാന്ന് തോന്നുന്നു. ഇനി ആ മത്തി കൂട്ടിയിട്ടൊന്ന് കഴിച്ചാലോ. മത്തി വറുത്തതും പിന്നെ അതുപോലെ തന്നെ മാങ്ങയും പരിപ്പും മീൻചാറും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചും പുളിയും, പിന്നെ പപ്പടം ഉണ്ട്. പപ്പടം ചെറുതായിട്ട് ചോറിലൊന്ന് പൊടിച്ച് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചോ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.